ചവറയിൽ വൈസ്മൻ ഭാരവാഹികൾ ചുമതലയേറ്റു. വിവിധ റീജിയണൽ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. ചവറയിൽ വൈസ്മൻ ഇന്റർനാഷണൽ സോൺ 3 ഭാരവാഹികൾ ചുമതലയേറ്റു. റീജിയണൽ ഡയറക്ടറായി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെ നെറ്റോ, ചവറ വൈസ്മൻ ക്ലബ്ബ് പ്രസിഡന്റായി ജെറോം നെറ്റോ എന്നിവരാണ് സ്ഥാനമേറ്റത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ്മൻ ക്ലബ്ബ് പ്രസിഡന്റ് പന്മന സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. ലെഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെ നെറ്റോയുടെയും ടീം അംഗങ്ങളുടെയും സ്ഥാനാരോഹണം വൈസ്മൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, ക്ലബ്ബ് പ്രസിഡന്റ് ജെറോം നെറ്റോയുടെ സ്ഥാനാരോഹണം റീജിയണൽ ഡയറക്ടർ ഷാജി മാത്യു എന്നിവർ നിർവഹിച്ചു. തുടർന്ന് റീജിയണൽ പ്രോജക്റ്റായ കെയർ ഫോർ എഡ്ജ്, ക്ലബ്ബ് പ്രോജക്റ്റായ പാലിറ്റീവ് കെയർ എന്നിവയുടെ ഉദ്ഘാടനം മുൻമന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങളെ മന്ത്രിമാരെ എല്ലാവരുടെയും 2 കാലിക്കറ്റ് കോഴിക്കോട് IIM കാലിക്കറ്റ് IIM കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മന്ത്രിമാർക്ക് ഒരു സ്റ്റഡി ക്ലാസ്സിന് കൊണ്ടുപോയി. അവിടെ അന്ന് മുന്നോട്ട് വെച്ച രേഖ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണ്? ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ യൂത്താണ്. ലോകത്തിലേക്കും ഏറ്റവും വലിയ യങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ അതിൻ്റെ കണക്കെടുത്തപ്പോൾ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ യങ് പോപ്പുലേഷൻ ആണെങ്കിലും അന്ന് തന്നെ കേരളം ഇന്ത്യയിലേക്ക് ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ ഇലങ്കത്ത് മുഖ്യാതിഥിയായിരുന്നു. വൈസ്മൻ ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ അജിത് ബാബു ബുള്ളറ്റിൻ പ്രകാശനവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ റീജിയണൽ ബുള്ളറ്റിൻ മുഹമ്മദ് അഷ്റഫ് നിർവഹിച്ചു. ചവറ നീണ്ടകര പഞ്ചായത്തുകളിലെ കിടപ്പു രോഗികളുടെ ഭവനങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ, സാമ്പത്തിക സഹായം, വയോധികരായ കിടപ്പു രോഗികൾക്ക് ആവശ്യമായ ഡയപ്പർ എന്നിവയുടെ വിതരണവും നടന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ നിധി അലക്സ് നൈനാൻ, രാജീവ് മാമ്പറ, ശശിബാബു, സേതുമാധവൻ, രാജു അഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.